നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും നന്നാക്കാൻ പറഞ്ഞിട്ടില്ല, നന്നാക്കാൻ പറഞ്ഞില്ല. അത് സാധ്യമല്ല. ഞാൻ വിചാരിച്ച ഒരാൾ നന്നാവൂല, ഞാൻ വിചാരിച്ച ഒരാളിൽ മാറ്റം ഉണ്ടാക്കാൻ എനിക്ക് കഴിയൂല. അത് ലോകത്തിന്റെ നേതാവായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വരെ സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിഴൽ പോലെ സഹായിയായി ഒപ്പമുണ്ടായിരുന്ന പിതൃവിനല്ലേ അബൂ താലിബ്? പക്ഷെ മരിച്ചത് കാഫറായിട്ടാണ്, വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടല്ല അദ്ദേഹം മരിച്ചത്. എത്ര വേദനിച്ചു പ്രവാചക മനസ്സ്, എത്ര നൊമ്പരപ്പെട്ടു ആ മനസ്സ്. ഇത്ര എന്റെ കൂടെ സഹായിയായി വർത്തിച്ച എന്റെ പിതൃവിന് ഈ വെളിച്ചം കിട്ടിയില്ലല്ലോ എന്നോർത്ത് ആ മരണവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനികമായ രൂപത്തിലല്ലാതെ അയാൾ മരണപ്പെട്ടപ്പോ സങ്കടത്തോടെ അവിടെ നിൽക്കുമ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ വചനം ഇറക്കിയിട്ട് അല്ലാഹു ആശ്വസിപ്പിച്ചില്ലേ, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശ. നബിയെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നേർവഴിയിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. വലാകിന്നല്ലാഹ യഹ്ദി മൻ യശ, അല്ലാഹു അത്രേ അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ആ ന്യായവും വെറുതെയാണ്. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അല്ലെ ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞിട്ട് ഒരു മാറ്റം വരുമോ? അല്ലെങ്കിൽ ഇപ്പൊ എത്ര അതൊക്കെ പറഞ്ഞതാ, അതുകൊണ്ടൊന്നും കാര്യമില്ല, അതൊന്നും നന്നാവിന് ടീമല്ല എന്ന് നമ്മൾ പറയരുത്. കാരണം ഇത് നമ്മുടെ ബാധ്യതയാണ്. നമുക്കറിയാലോ സൂറത്തുൽ ആറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിച്ച ഒരു സമൂഹത്തിന്റെ ചരിത്രം. ബനു ഇസ്രായേലിയർ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ശനിയാഴ്ച യൗമുൽ സബത്ത്, അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യൗമുൽ ജുമാ പോലെ യൗമുൽ സബത്ത് ആദരണീയ ദിവസമായിരുന്നു അവർക്ക്. അതുകൊണ്ട് അന്നത്തെ ദിവസം അവർക്ക് ചില പ്രത്യേക വിധിവിലക്കുകൾ ഉണ്ടായിരുന്നു. നമുക്ക് ജുമാക്കുള്ളത് പോലെ നമുക്ക് യൗമുൽ ജുമാ ഒരുപാട് വിധിവിലക്കുകൾ ഉണ്ടല്ലോ. വെള്ളിയാഴ്ച ജുമായുടെ സമയത്ത് നമുക്ക് കച്ചവടം പാടില്ല, ആ സമയത്തുള്ള കച്ചവടം ഹറാമാണ്. അങ്ങനെ കുറെ നിയമങ്ങൾ നമുക്കുണ്ടല്ലോ യൗമുൽ ജുമാ. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൗമുൽ സബ്ത് അങ്ങനെയായിരുന്നു. അതിനവരോട് കൽപ്പിക്കപ്പെട്ടു, അന്നത്തെ ദിവസം നിങ്ങൾ മീൻ പിടിക്കാനൊന്നും പോകാൻ പാടില്ല. അവ യഹൂദികൾ തന്ത്രം പ്രയോഗിച്ചു, അവര് തന്ത്രം പ്രയോഗിച്ചു. എന്താണെന്നാ, ശനി പോണ്ട, തലേ ദിവസം തന്നെ അവരെന്ത് ചെയ്യും, ചിറയൊക്കെ കെട്ടി ഏർപ്പാടി ഇത് മീനൊക്കെ അതിലേക്ക് ഇങ്ങനെ കടന്നു വരാനുള്ള സംവിധാനമൊക്കെ ചെയ്യും. ശനിയാഴ്ച മീനൊക്കെ അതിലേക്ക് വരുന്ന എല്ലാ സംവിധാനവും ചെയ്യും. അപ്പൊ മീനൊക്കെ അവിടെ ഉണ്ട്, ശനിയാഴ്ച പിടിക്കണില്ല, പിടുത്തം ഞായറാഴ്ച പോയിട്ട് പിടിക്കും. അപ്പൊ തന്ത്രം ചെയ്തു, ഫലത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യത്തെ അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് അള്ളാഹുവിനെ പറ്റിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന രൂപത്തിലുള്ള ഹീലത്തുകൾ, സൂത്രത്തിന്റെ പണികൾ കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവര് തന്ത്രങ്ങൾ മെനഞ്ഞപ്പോ ആ നാട്ടിലുണ്ടായിരുന്ന നല്ലവരായ ആളുകൾ അവരെ ഗുണദോഷിച്ചു, അവരോട് ഉപദേശിച്ചു, നിങ്ങളിങ്ങനെ ചെയ്യരുത്, അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും കാരണമാകും. അള്ളാഹുവിന്റെ നിയമങ്ങളെ നിങ്ങൾ സൂത്രം കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയരുത്, അത് നല്ലതിനല്ല. അങ്ങനെ നല്ലവരായ ആളുകൾ അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോ ആ കൂട്ടത്തിൽ തന്നെ വേറൊരു കൂട്ടം ആളുകൾ ഈ ഉപദേശിക്കുന്ന ആളുകളുടെ പിന്നാലെ കൂടിയിട്ട് ഒരു കാര്യം പറഞ്ഞു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈ ഉപദേശിക്കുന്ന, ഇവരെ നേർവഴിയിലേക്ക് നടത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന കുറച്ച് ആളുകൾ ആ നാട്ടിലുണ്ടായിരുന്നു. നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തിന്മ ചെയ്യുന്ന ആളുകളെ അതിൽ നിന്ന് വിലക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ ആളുകൾക്ക് പുറമെ വേറൊരു ടീമും ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ മൂന്ന് ടീം അവിടെ ഉണ്ട്, ഒരു ടീം ഈ തിന്മ ചെയ്യുന്നവർ, ഒരു ടീം ഇത് അരുതേ എന്ന് പറയുന്നവർ, മൂന്നാമത്തെ ടീമിന്റെ പണി എന്താണ്, അവർ ഈ ചെയ്യുന്ന ആളുകളെ പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്. ഖുർആൻ അവരെ കുറിച്ച് പറയാണ്, ഖാലത്തു ഉമ്മത്തും മിൻഹും ലിമ തഅളൂന ഖൗമാ ഇല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബാ ശദീദാ. അവര് പറഞ്ഞു ഈ ആളുകളോട്, ലിമ തഅളൂന ഖൗമാ, നിങ്ങൾ എന്തിനാണ് ഒരു ജനതയെ ഉപദേശിക്കാൻ നടക്കുന്നത്,
അല്ലാഹു മുഹ്ലിക്കുഹും, അല്ലാഹു അവരെ നശിപ്പിക്കാൻ പോവുകയാണ്. ഔ മുഅദ്ദിബുഹും മദാബൻ ശദീദാ, അല്ലെങ്കിൽ അവരെ കഠിന കഠോരമായ ശിക്ഷ അവരെ ശിക്ഷിക്കുന്നവനാണ് അല്ലാഹു. അങ്ങനത്തെ ആളുകളുടെ പിന്നാലെ ഇനിയും എന്തിനായതും പറഞ്ഞു നടക്കുന്നത്? അവരവരുടെ വഴിക്ക് പൊയ്ക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങൾക്ക് മുണ്ടാതിരുന്നൂടെ എന്ന് നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ആ സമൂഹത്തെ അവരുടെ ഏറ്റവും ഉന്നതമായ ആ ബാധ്യതയിൽ നിന്ന് പിറകോട്ടടിപ്പിക്കുവാനുള്ള വാചകങ്ങൾ പറഞ്ഞപ്പോ ആ വിശ്വാസികൾ ഈ ആളുകളോട് പറഞ്ഞ മറുപടി നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്താ വിശ്വാസികൾ ഇവരോട് തിരിച്ചു പറഞ്ഞത്? ഖാലൂ മഅദിറതന്നിലാ റബ്ബിക്കും, മഅദിറതന്നിലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. അവർ തിരിച്ചിവരോട് പറഞ്ഞു, എന്തിനാ നിങ്ങൾ ഈ ഉപദേശിക്കുന്നത്? അവരേതായാലും നന്നാവില്ല, നിങ്ങൾക്ക് ഈ പണി നിർത്തിക്കൂടെ എന്ന് ചോദിച്ചവരോട് അവർ തിരിച്ചു പറഞ്ഞ മറുപടി എന്താണ്? മഅദിറതന്നിലാ റബ്ബിക്കും, നിങ്ങളുടെ യജമാനനായ റബ്ബിന്റെ അടുക്കലേക്കുള്ള കാരണം ഞങ്ങൾക്ക് ബോധിപ്പിക്കാമല്ലോ. നാളെ മഹ്ശറിലെത്തുമ്പോ, നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ, എടോ നിന്റെ നാട്ടിൽ നിന്റെ അറിവിൽ നിന്റെ പരിസരത്ത് നിന്റെ ചുറ്റുപാടിൽ ഇന്ന ഇന്ന തിന്മകൾ ചെയ്യുന്ന ആളുകളുണ്ടായിട്ട് നീ അവർക്ക് നേരെ അനങ്ങാപ്പാറനയം സ്വീകരിച്ച് ഒരക്ഷരം മിണ്ടാതെ നീ അവരുടെ മുമ്പിൽ മൗനിയായി നിന്നത് എന്ത് എന്ന് ചോദിക്കുമ്പോ, റബ്ബേ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ, ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് റബ്ബേ എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു കാരണം ബോധിപ്പിക്കാൻ അതിനാ ഞങ്ങളെ പണിയെടുക്കുന്നത്. അള്ളാന്റെ മുമ്പില് അള്ളാന്റെ വിചാരണ സമയത്ത് ഞങ്ങൾക്ക് ഒരു കാരണം പറയണം, അള്ളാ ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്നത് ചെയ്തിട്ടുണ്ട് എന്നാ. അത് മാത്രമാണോ ഞങ്ങളുടെ മനസ്സിലെ ചിന്ത? അതിനുവേണ്ടി മാത്രമാണോ? അല്ല, ഞങ്ങൾക്ക് വേറൊരു മോഹവും കൂടിയുണ്ട്. വലഅല്ലഹും യത്തഖൂൻ, അവര് സൂക്ഷ്മത പാലിച്ച് അവര് ചെയ്യുന്ന തിന്മയിൽ നിന്ന് പിന്മാറിയേക്കാനും സാധ്യതയുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, ആ ചിന്തയാ പ്രിയമുള്ളവരെ നമ്മെ ഇസ്ലാമികമായ കാര്യങ്ങൾ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും മുന്നോട്ട് നയിക്കേണ്ടത്.